ഒരു നാട് മുഴുവൻ വയനാട് ദുരന്തത്തിന്റെ തേങ്ങലടക്കാതെ നിൽക്കുമ്പോൾ ഓണത്തിനിടയിലെ പൊട്ടുകച്ചവടം തന്നെയാണ് മാധ്യമ സിംഹങ്ങൾക്ക്. സമയാസമയം ദുരന്തഭൂമിയിലെ വിവരങ്ങൾ അവിടുത്തെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി കൈമാറുന്നു എന്ന് ഇടവിട്ടിടവിട്ട് പറയുന്ന വാർത്താ ചാനലുകൾ അതിനിടയിലും തങ്ങളുടെ റേറ്റിംഗ് എത്രയായി ഉയർന്നു എന്നറിയാനുള്ള നാണംകെട്ട വ്യഗ്രതയിലാണ്. ആകെ ഒരു വെപ്രളമാണ് ചാനൽ തലപ്പത്തുള്ള റേറ്റിംഗ് വിശകലന വിദഗ്ധർക്ക്. വയനാടിന് മുമ്പ് എത്ര കിട്ടി എന്ന് കണക്കാക്കിയാലേ വയനാട്ടിൽ എത്ര കിട്ടി എന്ന് പിന്നീട് കണക്കുകൂട്ടി എടുക്കാനും പറ്റൂ ഇവർക്ക്. മുട്ടറ്റം ചെളിവെള്ളത്തിൽ രാപ്പകൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ ടീമിന്റെ ശ്രമങ്ങൾ അംഗീകരിച്ചേ പറ്റും, പക്ഷേ ഇതെങ്ങനെ അംഗീകരിക്കും? വാർത്ത ഇങ്ങനെയാണ്: മുതിർന്ന മാധ്യമപ്രവർത്തകനായി MV നികേഷ് കുമാർ രാജിവെച്ച് ഇറങ്ങിയതിന് പിന്നാലെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ വൻ കുതിപ്പുമായി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയത്രേ റിപ്പോർട്ടർ ടീം. മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും കടത്തിവിട്ട് റിപ്പോർട്ടർ ടീമിന്റെ എക്കാലത്തെയും വലിയ കുതിപ്പാണത്രേ TRP നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മറ്റു ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് TRP ഒന്നാമതെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ കുത്തക തകർക്കാൻ ഒരു ചാനലിലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഏഷ്യാനെറ്റ് വെല്ലുവിളി ഉയർത്തുന്നത് തൊട്ടു പിന്നാലെയുള്ള 24 ന്യൂസ് ചാനലാണ്. ഇരു ചാനലും തമ്മിലുള്ള TRP വ്യത്യാസം വെറും 13 പോയിന്റ് മാത്രമാണ്. റിപ്പോർട്ടർ എഡിറ്റർ MV നികേഷ് കുമാർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ബാർക്കിൽ റിപ്പോർട്ടറിന്റെ ചാനൽ റേറ്റിംഗ് കുതിച്ചുയർന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ പ്രചരിപ്പിക്കുന്നത്. നികേഷ് കുമാർ എങ്ങോട്ട് പോയി എന്നതാണ് ചോദ്യം. മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. ഓൺലൈൻ അടക്കം രൂപത്തിൽ നികേഷിന്റെ സാന്നിധ്യം കേരളത്തിൽ ഇനിയും ഉണ്ടാകും, അതുണ്ടാകണം. പക്ഷേ അരുൺകുമാറിനെ അടക്കം നിലയ്ക്ക് നിർത്താൻ വിമർശിക്കാൻ ഇനി നികേഷ് കുമാർ ഉണ്ടാകില്ല. വെറുതെ CPM വേണ്ടി പ്രവർത്തിക്കാനൊന്നുമല്ല നികേഷ് കുമാർ തന്റെ സ്വപ്നമായ മാധ്യമപ്രവർത്തനം ഇപ്പോൾ മാറ്റിവെക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ നികേഷ് കുമാർ. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ നിർദ്ദേശം. കണ്ണൂരിൽ തന്റെ പിതാവിന്റെ നാടകം തന്റേതാക്കി മാറ്റുക എന്ന സുപ്രധാന ദൗത്യമാണ് നികേഷ് തൽക്കാലം പാർട്ടി നൽകിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ നികേഷിന്റെ സാന്നിധ്യം പാർട്ടിക്ക് തികച്ചും പ്രയോജനം ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം. 2016 അഴീക്കോട് CPM സ്വതന്ത്രനായി മത്സരിക്കാൻ മാധ്യമപ്രവർത്തനം വിട്ടാണ് നികേഷ് കുമാർ ഇറങ്ങിയത്. പിന്നീട് വീണ്ടും തന്റെ ചാനലിൽ സജീവമാകുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് കണ്ണൂർ രാഷ്ട്രത്തിലേക്ക് നികേഷ് മടങ്ങുന്നത്. നികേഷ് ഇറങ്ങിയതോടെ റിപ്പോർട്ട് ടീമിന്റെ റേറ്റിംഗ് കൂടി എന്നതും ചില മണ്ടന്മാരുടെ പ്രചരണമാണ്. നികേഷ് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ചാനൽ ഏതറ്റം വരെ എത്തുമെന്ന് എല്ലാം മാസത്തോളം ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നികേഷിന്റെ പടിയിറക്കും. പക്ഷേ ഇനി ചാനൽ ചെയ്തു കൂട്ടുന്നതിനൊന്നും നികേഷ് പഴി കേൾക്കേണ്ടി വരില്ല. പതിവായി മൂന്നാം സ്ഥാനം നിലനിർത്താനുള്ള മനോരമ ന്യൂസ് ഇപ്പോൾ 4 സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ കാരണം വീണത്രേ. TRP 66 പോയിന്റുകൾ നേടാനേ മനോരമയ്ക്ക് സാധിച്ചുള്ളൂ. 5 സ്ഥാനത്ത് മാതൃഭൂമിയുണ്ട്. 6 സ്ഥാനത്ത് കേരളി ന്യൂസ് ആണ്. സംഘപരിവാർ അനുകൂല ചാനൽ ജനം TV TRP ഒരിടത്തും എത്തിയിട്ടുമില്ല.